ചേച്ചി, മാസേട്ടൻ ഫിനാൻസ് കമ്പനിയിലെ ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് മുഴുവനും നോണേണ്ടേ? എന്താണ് ചെയ്യണമെന്ന് അറിയാമോ? വരാൻ പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നേ? നിങ്ങൾക്ക് പ്രേതത്തിലെ വിശ്വാസം ഉണ്ടോ? മിണ്ടാതിരുന്നാ മതിയായിരുന്നു. നല്ലൊരു മൂടി കാര്യങ്ങൾ പോകുമ്പോ എന്തിനാ അത് കൊളവാക്കാൻ നോക്കുന്നേ? ചോദിച്ചതിന് ഉത്തരം പറയാം. പ്രേതം ഉണ്ടോ ഇല്ലയോ? പിന്നെ പ്രേതം ഇല്ലാതിരിക്കോ? പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? പ്രേതം? പ്രേതത്തെ കണ്ടിട്ടില്ല. പ്രേതത്തെ കാണാൻ എന്തിനാ ഇങ്ങനെ പറയുന്നേ? കഴിഞ്ഞ ആഴ്ച ജൂലിയുടെ അങ്കിടെ വീട്ടിൽ ഇത് കളഞ്ഞു പോന്നു. നിനക്കും പ്രേതത്തിനും എന്താണ് ബന്ധം? ഞാൻ പറഞ്ഞാ നീ വിശ്വസിക്കില്ല. കുറച്ചു നാളായി എന്റെ കണ്ണിൽ പ്രേതങ്ങളുടെ രൂപം തെളിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നീ വിശ്വസിക്കില്ലെന്ന്? ശരി, ഇവിടെ ദൈവാധീനം കൊണ്ട് എന്തൊക്കെയോ വന്നു ചേരുന്നു. വളഞ്ഞ വഴിയിൽ ഉണ്ടാക്കുന്നത് വിശദീകരിക്കണ്ട. കൊള്ളാലോ, നിന്റെ ഡോക്ടർ പൈസ ചോദിച്ചത് ന്യായം, നീ അയാൾക്ക് പൈസ കൊടുത്തത് ന്യായം, ഞാൻ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കി തന്നു എന്നുള്ളതാ പ്രശ്നം അല്ലേ? ഹലോ, ഞങ്ങളുടെ വീട്ടില് പ്രേതശല്യമാണെന്ന് തോന്നുന്നു. വളഞ്ഞ വഴിയെ കിട്ടുന്ന കാശ് കൊടുത്താൽ എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് വെച്ചാ എനിക്ക് ആ ജോലി വേണ്ട. ഞാൻ നിനക്ക് ആ കാശ് തിരിച്ചു തന്നെ. ഇപ്പോ കാശ് കൊടുത്തതിന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് പറയുന്നത്? കൊടുത്താ പ്രോബ്ലം തീരുമല്ലോ. ഇതിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്. കാശ് തിരിച്ചു കൊടുത്താ എല്ലാ കാര്യങ്ങളും ശരിയാവോ? പ്ലീസ് ഇതൊക്കെ ഒന്ന് വിട്ടേക്ക്. മാസ ചെറുപ്പം തൊട്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുള്ളതാ, എനിക്കറിയാം. അതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. പുതിയ ജീവിതം തുടങ്ങോ, പറയുന്ന കേക്ക്. ഹലോ, ഞാനിപ്പോ പുറത്തുള്ളേ. ഇതാ നിന്റെ മോതിരം, നീ തന്നെ വെച്ചോ. നമസ്കാരം. നിങ്ങൾ ഫോൺ ചെയ്തത് നിങ്ങളാണോ? അതെ, ഞങ്ങളായിരുന്നു സാറേ. ആദ്യം ഒഴിപ്പിക്കോ സാറേ. എന്നാ സാറേ, ഞങ്ങളാരും ഒത്തു വരില്ല. ആ പൈസ എങ്ങട്? സാർ, ഇതിൽ 3 ലക്ഷം ഉണ്ട്. ഇനി എത്ര വേണമെങ്കിലും ചോദിച്ചോ, തരാം. ഞങ്ങൾ വെളിയിൽ താമസിച്ചോളാം. ഇതെന്താ ഇതെല്ലാം നശിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഡാ ജെറ്റേ, ഓ, ഞാൻ നിനക്ക് ലീവ് തന്നിരിക്കുവാണല്ലോ അല്ലേ? നീ എന്നാണെങ്കിലും എന്റെ അടുത്ത് വരണം. ഇവന്റെ ഒരു കാര്യം, ഡാ ആരാത്? ഛേ, പുറത്തോട്ട് വാ. വെറുതെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കുക. അതെ, ആരാണെങ്കിലും എന്റെ മുന്നിൽ വരണം. അറിയാലോ. ഏ, ആരാടാ അത്? ജെറ്റേ, എടാ വാടാ 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 മോനെ. ശ്രീപതി, ഏ, നീ എവിടെയാ? ജെറ്റേ, വേണ്ട. എന്തിനാടാ നീ എന്നെ ഇങ്ങനിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നേ? Thank you.
ആരടാ നീ? മാസേ, നിന്നെ എവിടേക്ക് അന്വേഷിക്കുന്നേ? ഏ, ഇതാരാ? കാണാൻ നിന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ആ ആരാന്നാ ചോദിച്ചേ? എനിക്ക് മനസ്സിലായി കഴിഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ട്വിൻ ബ്രദേഴ്സ് ആണ്. അതായത് ഇരട്ടപ്പിറവികൾ. ഊട്ടി എസ്റ്റേറ്റില് നിങ്ങളുടെ മാനേജരും നിങ്ങളുടെ ഫ്രണ്ട്സ് രണ്ടുപേരും ചേർന്ന് നിങ്ങളെ മലയിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു. അതിലെ മാനേജറിനാണ് മേജർ പാർട്ട്. നീ ഒന്ന് മിണ്ടാതെടാ. ദോ, നീ ആരാടാ? നീ വിചാരിക്കുന്നത് പോലെ ഞാൻ നിന്റെ അമ്മാവനോ അനുജനോ അല്ല. എന്റെ പേര് ശക്തി. നിന്നെ കൊണ്ട് എനിക്ക് ഒരു കാര്യം സാധിക്കാനുണ്ട്. സംസാര രീതിക്ക് ഒരു മാറ്റം. നല്ല കാര്യം, ചേട്ടനും അനിയനുമാണെന്ന് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറിയാനെ. ഒരു സഹായം ചോദിക്കാൻ ഇത്രയും ജാട എന്തിനാ? ജെറ്റേ, ഞാൻ വന്നു കയറുമ്പോ ബോൾ ഉരുട്ടുന്നു, ഈ കണ്ണാടി നിന്ന് ചാടി വരുന്നു. ശരിക്കും പേടിച്ചു കയറിയോ? സത്യമാണോ? എന്തിനായിരുന്നു ഇത്രയും വലിയ ഷോ? സഹായം ചോദിച്ചൊരു ക്യൂ തന്നെ ഇവിടെയുണ്ട്. ആദ്യം അതിന്റെ പുറയിൽ അങ്ങനെ പോയി നിൽക്കും. ജെറ്റേ, സഹായത്തിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇയാൾക്ക് നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. എവിടെ പോവാ? സഹായം ചോദിച്ചു വരുമ്പോ എന്തിനാ ഇങ്ങനൊക്കെ കാണിച്ചു കൂട്ടുന്നെ? ഇങ്ങനത്തെ പരിപാടി ഇവിടെ ഇറക്കാൻ പാടില്ല. ഇവിടെ മാസ് മാത്രം സീനിട്ടാ മതി. അയ്യോ, എന്താ ചെയ്യേണ്ടെന്നറിയോ? നാളെ രാവിലെ എന്നെ വന്നു കാണും, ഞാൻ വേണ്ടതുപോലെ ചെയ്തേക്കാം. ഒറ്റയ്ക്ക് വരുന്ന ബോറാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നല്ല സുന്ദരികളായ പ്രേതമുണ്ടെ കൂട്ടിക്കൊണ്ടു വാ. നാളെ കാണാം. മുകളിലത്തെ റൂമാ, സൂട്ട് റൂം. ഇഷ്ടമല്ലേ കൊണ്ടുവരണ്ടേ? വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ജോലിയുടെ അമ്മാവിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ കുളവാക്കിയത്? എനിക്കറിയില്ലല്ലോ. അവളാണെങ്കിൽ മാലിന്റെ അടുത്തും പോയി പറഞ്ഞു. ഇനി എനിക്ക് സ്വസ്ഥത തരില്ല. എടാ, ഈ പ്രേതങ്ങളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാം, പക്ഷേ ഈ പെണ്ണുങ്ങളുടെ കൂടെ. തോന്നിയ ദിവസം കാണിക്കുന്നോ? ഇപ്പൊ ചത്തു പറഞ്ഞാലേ. നിന്റെ ഉദ്ദേശം എന്താ? നിനക്ക് ഭ്രാന്താണോ അതോ ഭ്രാന്ത് പോലെ അഭിനയിക്കുവാണോ? ഡോ, ഭ്രാന്തും ദേഷ്യം വന്നാ ഉണ്ടല്ലോ. വന്നാൽ വന്നാലോ? ദേ, ഞാൻ ആരാന്ന് വിചാരിച്ചേ? മാസ്, നിന്നെ കൊണ്ടു ഒരു ചുക്കും. ഈശ്വരൻ നിനക്ക് പ്രേതങ്ങളെ കാണുവാനുള്ള എത്ര വലിയ ഭാഗ്യമാ തന്നിരിക്കുന്നേ. അതിനെങ്ങനെയാ പെരുമാറുന്നേ? ഇത് വെച്ച് നോക്കുമ്പോ നീ ഭിക്ഷ എടുക്കുന്നതാ നല്ലത്. ഭിക്ഷ എടുക്കാൻ? നീ ശവമായില്ലായിരുന്നോണ്ടല്ലോ നിന്നെ ഇപ്പൊ ഞാൻ ശവമാക്കിയാനെ. മനസ്സിലായോ? നിന്നോട് പോയി ക്യൂ നിൽക്കാനല്ലേ പറഞ്ഞത്. പിന്നെ എന്തിനാ പുറകെ വരുന്നത്? നിനക്കെന്താ ഇത്ര ധൃതി? നിനക്കാണല്ലോ ഈ കള്ളത്തരം, പിക് പോക്കറ്റ്, പിടിച്ചുപറി എല്ലാം ചെയ്തു പരിചയമുള്ളത്. പിന്നെ എന്തിനാ പ്രേതങ്ങളെ ഒരു വീട്ടിലേക്ക് പറഞ്ഞയച്ച് പണം അടിച്ചു മാറ്റി? അതിനു പകരമായി അതേ പ്രേതങ്ങളെ വെച്ച് ഓരോരോ വീട്ടിലെ ഈ ലോക്കർ നമ്പറുകൾ കണ്ടുപിടിച്ച് ആ സ്ഥലത്ത് പിന്നീട് കൊള്ളയടിക്കാൻ എളുപ്പമല്ലേ? എന്താ പറഞ്ഞെ? പ്രേതത്തെ വെച്ച് ലോക്കറിന്റെ നമ്പർ നോക്കി, ഇത് നല്ല ഐഡിയ ആണല്ലോ. നീ എന്താ ഇതുവരെ പറയാ? അതല്ല മാസേ, ജീവനോടെ ഇരിക്കുമ്പോ എത്ര വിവരം ഉണ്ടോ, മരിച്ചു കഴിഞ്ഞാലും അതേ വിവരം തന്നെ ഉണ്ടാവും. സിനിമയെ മാത്രമേ പ്രേതത്തിനൊക്കെ നല്ല ബുദ്ധി ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ആ വീട്ടിലെ ലോക്കറിൽ എത്ര ഉണ്ടാവും? ആ വീട്ടിലെ ലോക്കറിൽ എത്രയുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞു തരുന്ന ലോക്കറിൽ 75 കോടി ഉണ്ടെന്നറിയാം. അയ്യോ, 75 കോടിയോ? ഇത് കുറച്ച് ഓവറ. എവിടെയാ? സെന്തിക്കര. അയ്യോ, എന്താടാ സാറേ, അത് കുറെ ദൂരെയല്ലേ? ഇവിടെ അടുത്ത് തന്നെ ഒന്നുമില്ലേ? ഏയ്, എന്താടാ?